വരാണ്. ലം യലിദ് വലം യൂലദ്, അല്ലാഹു ഒരാളെയും പ്രസവിച്ചിട്ടില്ല. അല്ലാഹു ആണെങ്കിലോ ഒരാൾക്കും പ്രസവിക്കപ്പെട്ടവനുമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, നിനക്ക് തുല്യമായി ആരുമേ ഒന്നുമേ ഈ പ്രപഞ്ചത്തിലില്ല റബ്ബേ, നിന്റെ ഈ ലോകത്തില്ല റബ്ബേ, നീ ഒരേ ഒരുത്തൻ. നിന്റെ വഹ്ദാനിയത്തും റുബൂബിയത്തും ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹ്, അല്ലാഹു അക്ബർ, നീ വലിയവനാണ്. അല്ലാഹുവേ, സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി, മഹോന്നതനായ റബ്ബേ, നിന്റെ മഹോന്നതി ഞാൻ ഉയർത്തി പറയുന്നു, നിന്നെ ഞാൻ പുകഴ്ത്തുന്നു റബ്ബേ. സുബ്ഹാന, സുബ്ഹാന എന്നതിന് പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇറക്കമിറങ്ങുമ്പോൾ ചൊല്ലൽ സുന്നത്താണ് സുബ്ഹാനല്ലാഹ്. കയറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം. ഇതൊക്കെ കേരളത്തിലെ റോഡുകളിൽ ചൊല്ലിയിട്ടില്ലേ, പിന്നെ ഏത് നാട്ടിലെ വീട് ചൊല്ലുക? താഴെ ഇറങ്ങുമ്പോ, ഇറക്കം വിടുമ്പോ സുബ്ഹാൻ അല്ലാ. എന്തെന്നറിയോ, സുബ്ഹാൻ്റെ അർത്ഥം എന്താ? അല്ലാഹുവേ, യു ആർ ട്രാൻസെൻഡ്. അല്ലാഹുവേ, നീ ഒരു ന്യൂനതയും ഇല്ലാത്തവനാ റബ്ബേ. ഇറക്കം എന്ന് പറഞ്ഞൊരു താഴ്ചയല്ലേ, നിനക്ക് താഴ്ചയും കുറവൊന്നുമില്ല റബ്ബേ, നീ മീതയാണ്. നമ്മൾ കയറ്റം കയറാണ്. അടിമാലി എത്ര വരെ ചൊല്ലാം? ഗോതമംഗലം വിട്ടാൽ അല്ലേ, നേര്യമംഗലം വിട്ടാൽ അല്ലാഹു അക്ബർ. ബസ്സിലൊക്കെ വെറുതെ ഇരിക്കല്ലേ, അള്ളാഹു അക്ബർ അള്ളാഹു, മെല്ലെ ചൊല്ലിക്കോ. അടുത്തുള്ള ആൾക്കാരെ പേടിപ്പിക്കൊന്നും വേണ്ട, മെല്ലെ ചൊല്ലിയാൽ മതി. അള്ളാഹു അക്ബർ, നീ വലിയവനാ റബ്ബേ. നമ്മൾ കയറ്റം കയറുമ്പോൾ മേലോട്ട് പോവുക. റബ്ബേ, ഞങ്ങൾ മേലോട്ട് പോയാൽ ഇതൊന്നൊരു മേലയല്ല, നീയാണ് ഏറ്റവും മീതയുള്ളത്. അള്ളാഹു അക്ബർ. നമ്മൾ റുക്കൂഴ്ക്ക് പോവുക, അതൊരു ചെരിവാണ്, ഒരു താഴ്ചയാണ്. സുബ്ഹാന റബ്ബേ, നിനക്ക് ന്യൂനതയുടെ ഒരു വിശേഷണവും ഇല്ല റബ്ബേ, നീ മീതയാണ്. സുജൂദും താഴെയാണ് റബ്ബേ, നീ താഴെ പോകുന്നില്ല. സുബ്ഹാന, നിൻ പരിശുദ്ധനാണ്. ആ രണ്ട് പൊസിഷനിലുമുള്ള ദിക്റിന്റെ പ്രത്യേകത നോക്കൂ. ആ ആശയവും നമ്മുടെ കുനിയലും സുജൂദും മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. വഅലം അറിയണം, ബി അന്ന ജഹത തസ്ദീഖ് ലിഖൽബിക അന്നഹു ഖരീബും ബിക, അറിയണമേ അല്ലാഹു നിന്റെ ഓട് വളരെ അടുത്തു നിൽക്കുകയാണ്. അല്ലാഹു മക്കത്താണ്, അങ്ങനെ വിചാരിക്കണ്ട. അല്ലാഹുവിനെ ഒരു ഖൽഖിലേക്ക് ബന്ധിപ്പിക്കാൻ പാടില്ല. അല്ലാഹു ആകാശത്താണെന്ന് പറയാൻ പാടുണ്ടോ ഇല്ലയോ? ഐനല്ലാ ഫിസ്സമാഇ, നമ്മുടെ ഇൽമുൽ കലാമിൽ, നമ്മുടെ അഖീദയുടെ ആലിമീങ്ങളുടെ ഇടയിലുള്ള ചർച്ചയാണ്. സമാ, ആകാശം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലാഹു സൃഷ്ടികൾക്ക് അതീതനാണ്. അപ്പൊ ആകാശം എന്ന് തോന്നിപ്പിക്കുന്ന വാക്കിന് മാ സമാ വഅല, ഉയർന്നതിന് മുഴുവൻ സമാ എന്ന് പറയും. അല്ലാഹുവേ, നീ ഉന്നതിയിലാണ്, അത്രേ അർത്ഥം കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ അല്ലാഹു സ്പേസിലാണ് എന്ന് പറയാൻ പാടില്ല. അത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലാഹു അവന്റെ സൃഷ്ടികളിലേക്ക് വരില്ല. وَعَلَمْ بِأَنَّ جِهَةَ التَّصْدِيقِ لِقَلْبِكَ أَنَّهُ قَرِيبٌ مِنْكَ اللَّهُ നിന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും ഖുദ്റത്ത് കൊണ്ടും ഇൽമു കൊണ്ടും നിന്റെ മുമ്പിലുണ്ട്. അല്ലാഹു എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയാ? അല്ലാഹു എല്ലായിടത്തുമുണ്ട്. എങ്ങനെ? അല്ലാഹുവിന്റെ ശരീരം കൊണ്ടെന്ന് പറയരുത്. ബിഇൽമിഹി വഖുദ്റതിഹി വറഹ്മതിഹി, അല്ലാഹുവിന്റെ അധികാരം കൊണ്ട്, അവന്റെ ഇൽമു കൊണ്ട്, അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് അല്ലാഹു എല്ലായിടത്തുമുണ്ട്. അങ്ങനെ മറുപടി പറയാൻ പറ്റും? അല്ലാഹുവിന്റെ ദാത്തിനെ ഒരു സൃഷ്ടിയിലേക്കും ബന്ധിപ്പിക്കുക പാടുള്ളതല്ല. അത് നമ്മുടെ അഖീദയിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ആ അല്ലാഹു വനഹനു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, കഴുത്തിലെ പ്രധാനപ്പെട്ട നരമ്പാണ് കണ്ഠനാടി. ആ കണ്ഠനാടിയെക്കാളും അല്ലാഹു നിങ്ങളോട് അടുത്തിരിക്കുകയാണ്. നമ്മുടെ ഓരോ മസ്ജിദിലും നമുക്ക് അല്ലാഹുവിന്റെ സാന്നിധ്യം അറിയാൻ കഴിയണം. നമ്മുടെ പള്ളി, നമ്മുടെ വീടുകളിൽ മുസല്ലകൾ ഉണ്ടാകാം, ഉമ്മമാരെ നിസ്കരിക്കുന്ന ആ നിസ്കാര റൂമുകൾ. അല്ലാഹുവിന്റെ സാന്നിധ്യം അല്ലാഹു മുമ്പിലുണ്ട്. ആലോചിച്ചു നോക്കൂ, അല്ലാഹു അരികത്തുണ്ട്. ഖാദിറുൻ അലൈക, അല്ലാഹു നിന്റെ മേൽ എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന ഓർമ്മയിൽ നിസ്കരിക്ക. ഫഇദാ റകഅത ഫലാ തുഅമ്മിൽ അൻ തഖൂം, ഇത് വല്ലാത്ത അത്ഭുതമുള്ള വാക്കാണ്. റുക്കുഇലേക്ക് പോയാൽ ഇനി ഞാൻ ഖിയാമിലേക്ക് വരുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. യാ റബ്ബ്, പഠിച്ചോനെ. എന്താ നമ്മളൊക്കെ പ്ലാൻ ചെയ്യും, നമ്മളൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ഡേറ്റ് കൊടുക്കും രണ്ട് മൂന്ന് കൊല്ലപ്പുറത്തേക്കൊക്കെ. ആരുണ്ട്, എന്തുണ്ട്? അല്ലാഹു അഅലം. ഞാൻ പറയാറുണ്ട് ഡേറ്റൊക്കെ ചോദിക്കുമ്പോൾ, നമ്മളുണ്ടോ ആരുണ്ട് എന്നറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്നെ പറ്റുമെന്നറിയില്ല. ആയുസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നടത്താം, അങ്ങനെ പറയാം. എന്നാലും നാണക്കേടാണ്. ഉസാമ റളിയല്ലാഹു അൻഹു
രണ്ടാഴ്ചത്തേക്ക് ഒരു സാധനം വാടക എടുത്തപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞു ഇന്ന ഉസാമാല തൊവീലുൽ അമൽ. ഉസാമയുടെ ആ ഒരു അത്യാർത്ഥി വല്ലാത്ത അത്താർ രണ്ടാഴ്ച ജീവിക്കുന്നല്ലേ ആ പ്രതീക്ഷിച്ചത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. എന്താ ചെയ്യാ? فإذا ركعت فلا تؤمل لن تقوم ركوعيലേക്ക് പോകുമ്പോൾ എഴുന്നേൽക്കുമെന്ന് നീ പ്രതീക്ഷിക്കല്ലേ. ومثل الجنة عن يمينك ഇത് എളുപ്പമാണ് ചിന്തിക്കുക. നമ്മുടെ വലതുഭാഗത്ത് സ്വർഗമാണെന്ന് നിങ്ങൾ ചിന്തിക്കണേ. والنار عن يسارك ഇടതുഭാഗത്ത് നരകമാണെന്നും ചിന്തിക്കേ. നമ്മൾ സ്വർഗവാതിലുകൾ തുറന്നെടുക്കാണ്, കത്തിയാളുന്ന നരകവാസികളുടെ ആർത്തനാദങ്ങൾ കേൾക്കുകയാണ് ഇവിടെ. വസ്സിറാത്തു തഹ്ത ഖദമൈക നിന്റെ കാലിന്റെ താഴെ, സിറാത്ത് എന്ന് പറയുന്ന ജിസ്റുൻ മദ്റൂബുൻ അലാമത്തിന് ജഹന്നം അഹദ്ദ മിനസ് സൈഫി വഅഖഫ മിനസ് ശഅരി എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ആ പരിശുദ്ധമായ ഹബീബിന്റെ ഹദീസിൽ വന്ന വഇം മിൻകും ഇല്ലാ വാരിദുഹാ كان على ربك حتما مقضيا ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. സൂറത്തു മറിയമിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ മനോഹരമായി പരിചയപ്പെടുത്തിയ സിറാത്തിന്റെ മീതയാണ് ഞാൻ ആ നിൽക്കുന്നത് എന്ന് ഓർമ്മയുണ്ടായിരിക്കാം. ഫഇദാ ഫഅൽത, നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫഅന്ത മുസല്ലിൻ, അതാണ് നിന്റെ നിസ്കാരം, അതാണ് നിന്റെ നിസ്കാരം എന്ന് മഹാനായ ഹാത്തിമുൽ അസ്മർ റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.